भगवते वासुदेवाय। ഒരു മനുഷ്യൻ്റെ ജീവിതം അത് സമ്പൂർണ്ണ വിജയമാകുന്നത് സ്വസ്ഥമായ ജീവിതവും ഒപ്പം സ്വസ്ഥമായ ഒരു മരണവും ലഭിക്കുമ്പോഴാണ്. ഇത് രണ്ടിനും ആത്മീയത അത്യന്താപേക്ഷിതമാണ്. മറ്റൊന്നുകൊണ്ടും ഇത് രണ്ടും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആത്മീയത എന്നത് ജീവിതത്തിൻ്റെ ശരിയായ പോർമുഖത്ത് ആ ജീവിതം ജീവിക്കുന്ന സമയത്ത് തന്നെ ആരംഭിക്കേണ്ടതാണ്. അതുമുതൽ തുടങ്ങേണ്ടതാണ് സാധനകളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഭഗവാൻ ആത്മീയതയിൽ നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചവർക്ക് മാത്രമേ അവസാന കാലത്ത് ഭഗവാനിൽ മനസ്സുവെച്ച് സ്വസ്ഥമായ ചിത്തത്തോടുകൂടെ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി മുമ്പ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. ആ പ്രക്രിയയെക്കുറിച്ചാണ് ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം പൂർത്തിയാവുന്നത്. അതുകൊണ്ട് 9-ഉം 10-ഉം ഒരുമിച്ച് തന്നെ വ്യാഖ്യാനിക്കുകയാണ്. 9-ാമത്തെ ശ്ലോകം: കവിം പുരാണം അനുശാസിതാരം അണോഹോ അണീയാംസം അനുസ്മരേദ്യ. വലിയൊരു വാക്കാണ്. പുരാണമനുശാസിതാരമണോരണീയാംസമനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്ത്യരൂപം ധാതാരമചിന്ത്യരൂപം ആദിത്യവർണം ധാതാരമചിന്ത്യരൂപമാദിത്യവർണം തമസഃ പരസ്താത്. 10-ാമത്തെ ശ്ലോകം: പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ച ഏവ ചൈവ ഭ്രുവോഹോ മധ്യേ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സഹ തം പരം പുരുഷം ഉപൈതി പുരുഷമുപൈതി ദിവ്യം. ഇവിടെ ഭഗവാൻ പറയുന്നത്, മഹായോഗികളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന വിധമാണ്. ഭക്തിയ, ഭഗവാനിലുള്ള പരമപ്രേമത്തോടെ. ഈ ഒരു വാക്ക് 10-ാമത്തെ ശ്ലോകത്തിലെയാണ്. അതാണ് ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് അർത്ഥം പറയുന്നത്. രണ്ടും മിശ്രിതമായിരിക്കും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭഗവാനിലുള്ള പരമപ്രേമത്തോടും യോഗബലേന ച ഏവ, യോഗ ബലത്താൽ, അതുവരെ താൻ സാധനയിലൂടെ നേടിയെടുത്ത ആ ഒരു ധ്യാന അഭ്യാസ ബലത്തോടും യുക്ത യഹ, യുക്തനായിട്ടുള്ള, അതായത് അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആ ഒരു യോഗ സാധനയിൽ പ്രാവീണ്യം നേടിയ യഹ ഒരാൾ ആരാണോ, പ്രയാണകാലേ തൻ്റെ ദേഹത്യാഗവേളയിൽ പ്രാണം തൻ്റെ പ്രാണവായുവിനെ ഭ്രുവോഹോ മധ്യേ ഭ്രൂമധ്യത്തിൽ, അവിടെ പറയുന്നത് മൂക്കിനുള്ളിൽ പുരികങ്ങളുടെ മധ്യത്തിലായി. അതൊക്കെ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ച യോഗ സാധനയിലൂടെ നേടിയെടുക്കേണ്ടതാണ്. അല്ലാതെ ഇത് കേട്ടിട്ടൊന്നും ആരും ഒന്നും ചെയ്യാനൊന്നും നിൽക്കരുത്. ഇത് ആ ഒരു പൂർണ്ണമായും ആ ഒരു യോഗ സാധനയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭ്രുവോഹോ മധ്യേ, മൂക്കിനുള്ളിൽ പുരികങ്ങളുടെ മധ്യത്തിലായിട്ട്, ഭ്രൂ എന്നാൽ പുരികക്കുടി, അതിൻ്റെ മധ്യത്തിലായിട്ട് സമ്യക് ആവേശ്യ, പ്രാണവായുവിനെ സമ്യക് നന്നായിട്ട് അങ്ങോട്ട് ആവേശിച്ചെടുക്കുക, എന്നിട്ട് ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. എങ്ങനെയുള്ള ബ്രഹ്മം? അതാണ് 9-ാമത്തെ ശ്ലോകത്തിലെ
വാക്കുകളാണ് ഇനി പറയുന്നത്. കവിം, കവി, കവി എന്നാൽ സർവജ്ഞൻ. സർവജ്ഞനായിരിക്കുന്ന പുരാണം, പണ്ടേയുള്ളവൻ. ഇവിടെ ആ സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് പണ്ടേയുള്ളവനും. അനുശാസിതാരം, എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും നിയന്താവ്. ശാസിക്കുന്നവൻ എന്നാൽ എല്ലാവരെയും നിയന്ത്രിച്ച് നിർത്തുന്നവൻ. അണോഹോ അണീയാംസ്, അണു ആറ്റം, ആ പരമാണു. അതിലും അണീയാംസം, അതിലും ചെറുത്, എങ്ങനെ ചെറുതെന്ന് പറയാൻ പറ്റുമോ അത്രയും. അതാണ് അണോഹോ അണീയാംസം, സൂക്ഷ്മത്തിലും സൂക്ഷ്മമായിട്ടുള്ള. സർവസ്യ ധാതാരം, സർവലോകങ്ങൾക്കും ആശ്രയം, ഇതൊക്കെ ആ ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളാണ്. അചിന്ത്യരൂപം, ഇന്ദ്രിയങ്ങൾക്കോ മനസ്സോ മനസ്സിനോ ചിന്തിച്ച് ഒരു രൂപത്തെ, ആ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അചിന്ത്യരൂപം, രൂപമായിട്ട് നമുക്ക് ചിന്തിച്ച് ഉറപ്പിക്കാൻ സാധിക്കാത്ത. തമസഹ പരസ്താത്, തമസഹ എന്നതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ജഡ പ്രതിഭാസങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് പരസ്താത് സ്ഥിതി ചെയ്യുന്ന ആദിത്യവർണം. ഇവിടെ ആദിത്യവർണം എന്നതുകൊണ്ട് സൂര്യതുല്യം എന്ന് അർത്ഥം. ആ ഒരു സൂര്യപ്രകാശത്തെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് പോലെ അനുഭവിക്കാം എന്ന് മാത്രം. അങ്ങനെ സൂര്യതുല്യം നമുക്ക് അനുഭവപ്പെടുന്നവനും ആയ പരം, ആ പരബ്രഹ്മത്തെ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ആ പരബ്രഹ്മത്തിൻ്റെ ഓരോരോ വിശേഷണങ്ങളാണ്. ഇങ്ങനെയുള്ള പരബ്രഹ്മത്തെ അചലേന മനസ്സ, ഏകാഗ്രപ്പെട്ട, അചലം ചലിക്കാത്ത മനസ്സ, മനസ്സുകൊണ്ട് അനുസ്മരേത്, അങ്ങനെ ഭാവന ചെയ്തുകൊണ്ടിരിക്കെ സഹ ആ യോഗി ദിവ്യം തം പുരുഷം, ദിവ്യത്വമാർന്ന പ്രകാശപൂരിതമായിട്ടുള്ള ആ പുരുഷനെ, ആ പരമപുരുഷനെ, ബ്രഹ്മത്തെ ഉപൈതി പ്രാപിക്കാൻ ഇടവരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥിതപ്രജ്ഞത്വം നേടിയ ഒരു യോഗിയുടെ ആ ദേഹത്യാഗ വേളയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ്. അങ്ങനെ തനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായി എന്ന് ആ യോഗിക്ക് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ, എന്നുവെച്ചാൽ ഒരു സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് മരണം പോലും ആ ആളിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം എന്നാണ്. അതായത് ഈ ശരീരത്തിനെ ഉപേക്ഷിക്കുക, സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുക, അത് ആ യോഗിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമോ അപ്പോൾ. ആ സമയത്ത് എന്താണ് അവർ ചെയ്യുന്നത്? അതിന് ആദ്യമേയുള്ള ആ ഒരു യോഗാഭ്യാസ പാഠവും, യോഗാസനമല്ല, മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, പ്രാണായാമം തുടങ്ങിയ ആ ഒരു ശ്വാസോച്ഛ്വാസത്തിലൂടെയുള്ള ആ യോഗ സാധനയാണ്. പൂർണ്ണമായും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഒരു പ്രാണൻ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന സാധനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ യോഗ അഭ്യാസ പാഠവും കൊണ്ടും ഒപ്പം ആ പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണമെന്ന ആ ഒരു ഉത്കടമായ ആഗ്രഹം, അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവർ തങ്ങളുടെ പ്രാണനെ അടക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നു. പിന്നീട് തൻ്റെ പ്രാണനെ മുഴുവൻ ആവേശിച്ച് മൂക്കിനുള്ളിൽ പുരികങ്ങളുടെ മധ്യത്തിലായിട്ട് അവിടെ അങ്ങനെ നിർത്തുന്നു. അവിടെയുള്ള ആ ഒരു ചക്രത്തിൻ്റെ പേരാണ് ആജ്ഞാചക്രം. ആ ആജ്ഞാചക്രത്തിൽ അവിടെ ആത്മബോധം, ആ ആജ്ഞാചക്രത്തിൽ നമ്മുടെ പ്രാണൻ അടങ്ങുമ്പോഴാണ് നമ്മുടെ ആത്മബോധം സൂര്യതുല്യം പ്രകാശിക്കുന്നത്, നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ അനുഭവത്തിലൂടെ വളരെ പതുക്കെ തൻ്റെ പ്രാണനെ ആ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുകയാണ് ഒരു യോഗി ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു യോഗി ആ പരമാത്മാവിലേക്ക് അങ്ങനെ ലയിച്ചു ചേരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
അങ്ങനെ തൻ്റെ ആ ഒരു ആത്മസമാധി വേളയിൽ ഒരു ജ്ഞാനയോഗിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ആ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ സ്വരൂപത്തെക്കുറിച്ചാണ് മറ്റുള്ള വിശേഷണങ്ങളൊക്കെ തന്നെ. ആ ഒരു അണോരണീയാൻ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായിട്ടുള്ള, ഒപ്പം എല്ലാ പ്രപഞ്ചഘടകങ്ങളും ആ പരമാത്മാവിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് എന്നും, ഇവിടെ സർവത്ര ആ ചൈതന്യം മാത്രം നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ തന്നെ ഈ ഒരു ഈ യോഗിക്ക് ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അത് ബോധ്യപ്പെടുന്നു. ഇതുവരെ ഇപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു യോഗി ആ ഒരു സമാധി അവസ്ഥയിലെത്തുമ്പോൾ ആ യോഗിക്ക് ഇതൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ഒരു രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. കവിം പുരാണ മനുഷാസിതാരം അണോരണീയാം സമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസ പരസ്താത് പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. ഇപ്പോൾ ഒരു യോഗിയുടെ ആ ഒരു പ്രാണൻ ത്യജിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്താൻ എങ്ങനെയാണ് നമ്മൾ സാധന ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറയുന്നത്. 11-ാമത്തെ ശ്ലോകം. യത് അക്ഷരം വേദവിദഹ വേദവിദോ വദന്തി വിശന്തി യത് യതയഹ യദ്യതയോ വീതരാഗ യത് ഇച്ഛന്തഹ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. വേദവിദഹ വേദസാരത്തെ ഗ്രഹിച്ചിട്ടുള്ള ആളുകൾ, യത് ഏതൊന്നിനെയാണോ അക്ഷരം നാശമില്ലാത്തതായിട്ട് വദന്തി വിവരിക്കുന്നത്, വീതരാഗാഹ രാഗം വീതമാവുക, രാഗം ആസക്തി അത് ഇല്ലാതാവുന്ന, യതയഹ തപസ്വിമാർ, യത് ഏതൊന്നിനെയാണോ വിശന്തി പ്രാപിക്കുന്നത്, യത് ഇച്ഛന്തഹ ഏതൊന്നിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ബ്രഹ്മചര്യം ചരന്തി ആ ബ്രഹ്മചര്യ വ്രതത്തോടെ ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്നത്, തത് പദം. അപ്പം ഇവരൊക്കെ അറിയുന്ന എത്താൻ ആഗ്രഹിക്കുന്ന ആ പദത്തെ, ആ ബ്രഹ്മപദത്തെക്കുറിച്ച് തേ നിനക്ക് അർജുനനോട് പറയുന്നു, നിനക്ക് സംഗ്രഹേണ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രവക്ഷേ പറഞ്ഞു തരാം. അപ്പം ഇവിടെ ആ വേദതത്വത്തെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുകയാണ്. എന്താണ് ആ വേദതത്വം? വേദസാരം ഗ്രഹിച്ചിട്ടുള്ളവർ, വേദത്തെ മുഴുവനായി അറിഞ്ഞിട്ടുള്ളവർ ഏതൊന്നിനെയാണോ ഏതൊരു പദത്തിനെയാണോ നാശമില്ലാത്തതായിട്ട് പറയുന്നത്, അതുപോലെ ലോകത്ത് ഒന്നിനോടും ആസക്തിയില്ലാത്ത യോഗിമാർ തപസ്വിമാർ ഏതൊന്നിനെയാണോ പ്രാപിക്കുന്നത്, ഇനി ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾ ഏതൊന്നിനെ ഏതൊരു പദത്തെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടാണോ ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്നത്, അങ്ങനെയുള്ള ആ ബ്രഹ്മപദത്തെ ആ ബ്രഹ്മസ്ഥിതിയെക്കുറിച്ച് അതെങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞു തരാം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നത്. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്
तत्ते पदं संग्रहेण प्रवक्षे। ഇനി ഭഗവാൻ പറയുന്നത് ആ ബ്രഹ്മത്തെ ഉപാസിക്കാനുള്ള ഉള്ളതിൽ ഏറ്റവും എളുപ്പമായ ഒരു മാർഗം എന്നത് ഓംകാര ഉപാസന പ്രണവമന്ത്ര ഉപാസനയാണ്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറഞ്ഞു കൊടുക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ 12ഉം 13ഉം രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. 12ാമത്തെ ശ്ലോകം, സർവദ്വാരാണി സംയമ്യ മനഃ മനോ ഹൃദി നിരുദ്ധ്യ ച മൂർധ്നി ആധായ ആത്മന മൂർധ്നി ആധായാത്മന പ്രാണം ആസ്ഥിതഃ പ്രാണമാസ്ഥിതോ യോഗധാരണാം. 13ാമത്തെ ശ്ലോകം, ഓം ഇതി ഏകാക്ഷരം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യഹ് പ്രയാതി ത്യജൻ ദേഹം സഹയാതി പരമാം ഗതിം. യഹ ആരാണോ സർവദ്വാരാണി സംയമ്യ എല്ലാ ദ്വാരങ്ങളെയും അടച്ചിട്ട് നിയന്ത്രിച്ചിട്ട്, അതായത് നമുക്ക് 9 പുരങ്ങളുണ്ട് ശരീരത്തിൽ, നവദ്വാരേ പുരേ ദേഹി എന്നാണ്. 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ വസിക്കുന്ന ജീവൻ എന്നാണ് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 9 ദ്വാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്, കർമ്മേന്ദ്രിയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ കർമ്മേന്ദ്രിയങ്ങളെ, അതാണ് ഇവിടെ ദ്വാരം എന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ, സംയമ്യ അതിൻ്റെയൊക്കെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച്, മനഃ മനസ്സ് ഹൃദി നിരുദ്ധ്യ ഹൃദയത്തിൽ അവിടെ ഇളക്കാതെ ഉറപ്പിച്ച് നിർത്തുക. ഹൃദയത്തിലാണ് ആ ജീവാത്മസ്വരൂപം പ്രതിബിംബിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിനെ ആ ഹൃദയത്തിൽ അങ്ങനെ ഉറപ്പിച്ച് ഇളകാതെ നിർത്തിയിട്ട്, എന്നിട്ട് ആത്മനഃ പ്രാണം, ആത്മനഃ എന്നതുകൊണ്ട് തൻ്റെ പ്രാണം, പ്രാണവായുവിനെ മൂർധ്നി ആധായ മുകളിലേക്ക് എടുത്തിട്ട് അവിടെ ശിരസിൽ ഭ്രൂമധ്യത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ആജ്ഞാചക്രത്തിൽ അവിടെ അങ്ങനെ അടക്കി നിർത്തി, യോഗധാരണാം ആസ്ഥിതഃ യോഗധാരണയിൽ അവിടെ കുറച്ചുനേരം അങ്ങനെ ധ്യാനനിഷ്ഠയിൽ അങ്ങനെ സ്ഥിതഃ ആസ്ഥിതഃ മുഴുകിയിട്ട്, ഓം എന്ന ഏകാക്ഷരം ബ്രഹ്മ, ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ, ബ്രഹ്മത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരേ ഒരു അക്ഷരം, ഒന്നല്ല ശരിക്കും, ആ ഊമ് എന്ന 3 ചേർത്തിട്ടാണ്, പക്ഷെ പറയുമ്പോൾ ഓം എന്ന ഒരേ ഒരു അക്ഷരം, അത് ബ്രഹ്മം തന്നെയായിട്ടുള്ള ബ്രഹ്മപ്രതീകമായിട്ടുള്ള ആ ഓംകാരത്തെ വ്യാഹരൻ അങ്ങനെ ജപിച്ചുകൊണ്ട്, ആ ഓംകാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ജപിച്ച് നമ്മൾ പതുക്കെ അങ്ങനെ നിർത്തുമ്പോൾ ഒരു ലയം നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അത് പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ്. അതാണ് ഈ ഒരു ഓംകാരത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഓംകാരം നീട്ടി ഉച്ചരിച്ച് ഒപ്പം മാം അനുസ്മരൻ, ഭഗവാൻ പറയുന്നു എന്നെ സ്മരിച്ചുകൊണ്ട്, ദേഹം ത്യജൻ ശരീരം വെടിഞ്ഞ് പ്രയാതി യാത്രയാകുന്ന സഹ ആ യോഗി അയാൾ പരമാം ഗതിം പരമമായ ഗതിയെ യാതി കൈവരിക്കുന്നു. ആരാണോ തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉള്ളിലൊതുക്കി മനസ്സിനെ ആ ഹൃദയ പത്മത്തിൽ തന്നെ ഇളകാതെ ഉറപ്പിച്ച്, എന്നിട്ട് തൻ്റെ പ്രാണനെ ശിരസിൽ അവിടെ ആ ഭ്രൂമധ്യത്തിൽ അടക്കി നിർത്തി ധ്യാനനിഷ്ഠയിൽ മുഴുകി ഓം എന്ന ആ ഏകാക്ഷര മന്ത്രത്തെ, ബ്രഹ്മപ്രതീകത്തെ, ആ ബ്രഹ്മത്തെ തന്നെ നീട്ടി ഉച്ചരിച്ച് അതിൽ സർവേശ്വരനെ മനസ്സിൽ അങ്ങനെ ഭാവന ചെയ്ത്
എന്നിട്ട് ശരീരം വെടിഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ അയാൾ ക്രമേണ ആ ബ്രഹ്മപ്രാപ്തിയെ കൈവരിക്കാൻ ഇടയാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന് നമുക്കറിയാം, മരണം എന്നത് ഒരു വലിയൊരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. അതായത് ഇന്ന് വീട്ടിൽ കിടന്ന് മരിക്കുന്നവർ വളരെ വളരെ അപൂർവമാണ്. അസുഖം വന്ന് മരിച്ചവരൊക്കെ തന്നെ മരണപ്പെടുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. അതായത് ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് കണ്ടാൽ പോലും അവിടെ തന്നെ വച്ചിരിക്കും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒരു പ്രതീക്ഷയായിരിക്കും. വീട്ടിൽ കൊണ്ടുപോയിട്ട് മരിച്ചാൽ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമോ? അപ്പോൾ ഇതിന് ശരിക്കും നമ്മളായിട്ടൊരു തീരുമാനം ആദ്യമേ എടുത്ത് മക്കളോടൊക്കെ പറഞ്ഞു വെക്കണം. ശരിക്കും ICU-വിൽ കിടന്ന് മരിക്കുന്നത് പോലെ ഒരു ദുഷ്കരമായ മരണം വേറെ ഇല്ല ഈ ലോകത്ത്. തനിക്ക് വേണ്ടപ്പെട്ടവരെ കാണാതെ ആ ചുറ്റിലും ഒരുതരം ഭീകരമായ അന്തരീക്ഷം, കുറച്ചെങ്കിലും ബോധം ബാക്കിയുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ദുരന്തമാണത്. അപ്പം ഇതിനൊക്കെ കാരണം എന്താണ്? അപ്പോഴും തീരുമാനമെടുക്കുന്നത് തീർച്ചയായും ബന്ധുക്കളും മക്കളും ഒക്കെ ആയിരിക്കും. പക്ഷേ അവർക്കും അവരും ആകെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും. കാരണം ശരി, ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയാനുള്ളൊരു ധൈര്യം അവർക്കുമില്ല. അപ്പോൾ ഇവിടെ തീരുമാനമെടുക്കാൻ ധൈര്യമായിട്ട് അത് ഡോക്ടർമാർക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായാൽ ഒരു രക്ഷയുമില്ല എന്ന് തുറന്നു പറയാനുള്ളൊരു ചങ്കൂറ്റം ഡോക്ടർമാർക്കുണ്ടാവണം. ഒപ്പം മരണകാലത്ത് ഒന്നുമില്ലെങ്കിലും തൻ്റെ മക്കളെയൊക്കെ കണ്ടുകൊണ്ടെങ്കിലും മരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് ഓരോരുത്തരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ ധൈര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. എല്ലാവരോടും ഇങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല എന്ന് വന്നാൽ ICU-വിൽ കിടത്തി, ആ ഉപകരണങ്ങൾക്കിടയിൽ എന്നെ കിടത്തി ബുദ്ധിമുട്ടിക്കരുത്, വീട്ടിൽ കൊണ്ടുവന്ന്. അങ്ങനെ സ്വയം ഒരു തീരുമാനം ആദ്യമേ എടുക്കണം, അല്ലെങ്കിൽ മക്കൾ പോലും നിസ്സഹായരായിപ്പോകും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവനവൻ്റെ മരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ആക്കി വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് പോലെ മരണത്തെയും പ്ലാൻ ചെയ്യണം. അതെങ്കിലും ഇപ്പോൾ ഹാർട്ട് അറ്റാക്കായി വന്നാൽ തീർന്നു, അതോടെ തീർന്നു. പക്ഷേ ഇതേപോലെ ഒരുപാട് കാലമൊക്കെ കിടന്ന് ICU-വിൽ കിടന്ന് അങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ട് മരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അനായാസേനയുള്ള അവിടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു മരണം. സത്യത്തിൽ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യേണ്ടതാണ്. പലർക്കും പേടിയാണ്, അങ്ങനെയൊക്കെ പറയാൻ തന്നെ പേടിയാണ്. പക്ഷെ അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവനവൻ്റെ മരണം അവനവന് നിശ്ചയിക്കാവുന്നത്രയും മഹത്തായൊരു വഴി നമുക്കുണ്ട്. എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ശരിക്കും, അതുകൊണ്ടാണ് നമ്മെ ജന്തുക്കൾ എന്നൊക്കെ വിളിക്കുന്നത്. ജന്തുക്കളെപ്പോലെ, ഒരുപക്ഷെ ജന്തുക്കളൊക്കെ പിന്നെയും അനായാസമായിട്ട് അങ്ങനെ മരിക്കുകയാണ്. അപ്പോഴും മനുഷ്യൻ തന്നെയാണ് നരകിച്ച് മരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത കൂടെ ഇവിടെ വരണം. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ആ ഒരു യോഗാവസ്ഥയിൽ എത്തിപ്പെടണം എന്നൊന്നുമില്ല. പക്ഷേ ഈ ഉള്ള സമയത്തുള്ള നമ്മുടെ ആ ഒരു ആത്മചിന്ത, ആത്മീയ ചിന്ത പോലും ആ മരണത്തിൻ്റെ ഒരു അനായാസം, അനായാസത്തിന് സഹായിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, ഇടക്കൊക്കെ മരണത്തെക്കുറിച്ച് കൂടെ ചിന്തിക്കണം. അത് അനായാസമാക്കാൻ എന്താണ് വഴി എന്നുകൂടെ ചിന്തിക്കണം. അതിനുള്ളൊരു ധൈര്യം നമുക്ക് വേണം. ആ ധൈര്യം കിട്ടണമെങ്കിൽ ആത്മീയമായ ചിന്ത കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് പൂർണ്ണമായും ഒരു യോഗിയുടെ തലത്തിലുള്ള ആ ഒരു ദേഹത്യാഗത്തെക്കുറിച്ചാണ്. എങ്കിൽ പോലും ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. ശരിക്കും വേണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ അനായാസമാക്കി തീർക്കാൻ നമുക്കും സാധിക്കും.
ഞാൻ വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഈ ലോകത്തിൽ നിന്ന് വിട്ടു പോകാനുള്ള മനസ്സിൻ്റെ ആ ഒരു ഒരു കടുംപിടുത്തമുണ്ട്. അത് ശരിക്കും നമ്മുടെ മരണത്തെ ആയാസകരമാക്കി തീർക്കുമെന്നാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് ഏത് നിമിഷവും ഞാൻ പോകേണ്ടവനാണ് എന്ന ഒരു ഒരു അനായാസകരമായ ചിന്ത, അതിൽ അത് പ്രകൃതി നിയമമാണ്, അതിന് ഞാൻ അതിനെ പിടിച്ചു വച്ചിട്ടോ എനിക്കതിനെ പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല, ഇങ്ങനെയൊരു വിട്ടുകൊടുക്കൽ ആദ്യമേ നമ്മൾ പരിശീലിച്ചാൽ പെട്ടെന്ന് മരണം പോലും നമുക്ക് പെട്ടെന്ന് സംഭവിക്കുമെന്നാണ്. അതായത് ഇങ്ങനെ ഈ നരകിച്ച് ഐ സി യുവിലൊന്നും കിടക്കേണ്ടി വരില്ല. അതേസമയം അങ്ങനെ കിടക്കുമ്പോഴും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ചിന്തിക്കുമ്പോഴാണത്രേ ഈ ഒരു പിടിവലി നടക്കുന്നത്. ശരിക്കും അവിടെ യമനും നമ്മുടെ ജീവനും തമ്മിലൊരു പിടിവലി നടക്കുമെന്നൊക്കെ ഇത് ഒരു വായിച്ച ഒരറിവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മരണം എന്നത് അതൊരു സ്വാഭാവികമാണെന്ന ചിന്ത കൂടെ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ അതിനെ ഉറപ്പിക്കണം. എങ്കിൽ മരണത്തെ നമുക്ക് അനായാസകരമാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു യോഗിയുടെ തലത്തിലുള്ള ആ ഒരു അനായാസം, അനായാസകരമായ മരണം നമുക്ക് സാധിക്കില്ലെങ്കിലും ഒരു സാധാരണ ഒരു സാധകൻ്റെ തലത്തിലുള്ള അനായാസകരമായ മരണത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ ശ്രമിക്കണം, ആഗ്രഹിക്കണം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, ആ ഓം എന്ന പ്രണവമന്ത്രത്തെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധകൻ്റെ ദേഹത്യാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ച് ഭ്രൂമധ്യത്തിൽ കൊണ്ട് നിർത്തി അവിടെ നിന്ന് ആ പ്രണവ മന്ത്ര ഉച്ചാരണത്തിലൂടെ മനസ്സിനെ കുറച്ചുകൂടെ ആ ചിത്തത്തെ ആ പരമാത്മാവിലേക്ക് അങ്ങനെ ലയിപ്പിച്ചുകൊണ്ട് ദേഹത്തെ ത്യജിക്കുന്ന ആ യോഗി, ആ സാധകൻ ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു എന്നാണ് ഈ ഒരു രണ്ട് ശ്ലോകത്തിലൂടെയും ഭഗവാൻ പറഞ്ഞത്. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധ്ന്യാധായ ആത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദിത്യജം ദേഹം സയാതി പരമാം ഗതിം. തീർച്ചയായും ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് ഇതൊന്നും നമുക്ക് സാധിക്കില്ല, ഈ പറഞ്ഞ ഒരു യോഗാവസ്ഥയൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നും. പക്ഷേ ആ തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ ഭഗവാൻ അടുത്ത ശ്ലോകം പറയുന്നു, 14-ാമത്തെ ശ്ലോകം. അനന്യചേതാ സതതം യഹ യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. പാർത്ഥ അല്ലയോ അർജുന, സതതം സദാസമയവും ജീവിച്ചിരിക്കുന്ന ഊർജ്വസ്വലരായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലത്തും അനന്യചേതാഹ, എനിക്ക് എല്ലാറ്റിലും വലുത് ഭഗവാനാണ്, എൻ്റെ ലക്ഷ്യം ഭഗവാനാണ്, ഇങ്ങനെയൊരു ചേതസ് മനസ്സോടുകൂടെ അപ്പോഴാണ് അനന്യചേതരായിട്ടിരിക്കുക. അതായത് ബാക്കി എന്തൊക്കെ ഈ ലോകത്ത് ചെയ്താലും ഇതൊന്നും എൻ്റെ ലക്ഷ്യമല്ല, അതൊക്കെ ഈ ലോകത്ത് നമ്മളൊരു ടൈം പാസ്സിന് ചെയ്യുന്നു എന്ന രീതിയിൽ മാത്രം ചെയ്യുക, എൻ്റെ ലക്ഷ്യം ഭഗവാനാണ് എന്ന രീതിയിൽ യഹ ആരാണോ നിത്യശഹ ദിവസേന എപ്പോഴൊക്കെ മനസ്സ് വിട്ടുപോകുന്നുവോ അപ്പോഴൊക്കെ മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരിക്കൂ, ഭഗവാന്റെ അടുത്തിരിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ പരിശീലിപ്പിച്ചാൽ അങ്ങനെ ആര് ദിവസേന മാം സ്മരതി എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ അങ്ങനെ നിത്യയുക്തസ്യ സദാ എന്നോട് തന്നെ, യുക്തനാവുക എന്നാൽ എന്നോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന യോഗിനഃ, അവിടെ യോഗി എന്നതുകൊണ്ട് ആ സാധകൻ, ആ സാധകന് അഹം സുലഭഃ ഞാൻ എളുപ്പം ലഭിക്കും, എന്നെ എളുപ്പം ലഭ്യമാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നും
ഇതൊന്നും നമുക്ക് സാധ്യമല്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. എന്നെ ആർക്കും എളുപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയുന്ന ആ ഒരു യോഗാവസ്ഥ നമുക്ക് ദുർലഭമാണ് എന്ന് തോന്നാൻ കാരണം നമുക്ക് ആ ഭോഗാവസ്ഥയെ വിടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു വാക്ക് തന്നെയുണ്ട്, ഭോഗത്തെ ആഗ്രഹിക്കുന്നവന് യോഗത്തെ ലഭിക്കില്ല, ഭോഗത്തെ ത്യജിച്ചാൽ യോഗത്തെ ലഭിക്കും. അപ്പോൾ യോഗം, യോഗാവസ്ഥയിൽ എത്താൻ നമുക്ക് തടസ്സമാകുന്നത് നമ്മുടെ തന്നെ ഭോഗങ്ങളോടുള്ള, സുഖഭോഗങ്ങളോടുള്ള ആഗ്രഹമാണ്. അതിനെ ഇല്ലാതാക്കിയാൽ വളരെ എളുപ്പം ഭഗവാനുമായിട്ടുള്ള യോഗം സാധ്യമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഭഗവാൻ തരുന്ന ഉറപ്പാണത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ആഗ്രഹത്തെ ഇല്ലാതാക്കുക. ഈ ലോകത്തിൽ കർമ്മ വാസനയ്ക്കനുസരിച്ച് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്യുക, നിസ്സംഗരായിട്ട്, അതിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ആ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ. അതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോഴും ലക്ഷ്യം ഭഗവാനാണ് എന്ന് മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും യോഗം എളുപ്പമാണ്. യോഗം എന്നാൽ ഭഗവാനെ ലഭിക്കുക, അത് എളുപ്പമാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിക്കനുസരിച്ചാണ് യോഗം ദുർലഭവും സുലഭവും ആകുന്നത്. അപ്പോൾ എന്ത് വേണമെന്ന് അവനവന് തീരുമാനിക്കാം. സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അവസാനം മരണകാലത്ത് ഭഗവാനെ ചിന്തിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുകയേയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ വേണമെന്ന് അവനവന് നിശ്ചയിക്കാം. എത്രയൊക്കെ സുഖം അനുഭവിച്ചാലും ആ സുഖത്തോടുള്ള ആഗ്രഹം തീരുകയില്ല, അത് കൂടുകയേ ഉള്ളൂ എന്ന ചിന്തയും നമുക്കുണ്ടാവണം. ഈ ഒരു സുഖവും കൂടെ അനുഭവിച്ചിട്ട് എനിക്ക് സുഖ ആസക്തി ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പല്ല് പൊട്ടുന്നത് വരെ, പല്ല് കൊഴിയുന്നത് വരെ മുറുക്ക് തിന്നുകൊണ്ടേ ഇരുന്നാൽ പല്ല് കൊഴിഞ്ഞാൽ പിന്നെ സങ്കടമായി, മുറുക്ക് തിന്നാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, പല്ല് കൊഴിയും എന്ന അവസ്ഥ വരുന്നതിന് മുൻപേ മുറുക്ക് തിന്നാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് അതിനുള്ള ഒരേ ഒരു വഴി. ഇതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ജീർണാവസ്ഥയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വരണം. അങ്ങനെ നമ്മളായിട്ട് ഓരോരോ ആഗ്രഹങ്ങളെ ആദ്യമേ അങ്ങ് വേണ്ട എന്ന് വെച്ചാൽ ആ അവസ്ഥ, ജീർണാവസ്ഥ, അല്ലെങ്കിൽ നമുക്കിതേപോലെ പല്ല് കൊഴിയുക, കണ്ണ് കാണാതിരിക്കുക, ഇങ്ങനെയുള്ള പല അവസ്ഥകളും വന്നു ചേരുന്ന അതിനെ നമുക്ക് മറികടക്കാൻ, ഒട്ടും വിഷമമില്ലാതെ മറികടക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ മുറുക്ക് തിന്നുകയും വേണം, പല്ലൊട്ടില്ലതാനും ആകപ്പാടെ വിഷമമായി, ആഗ്രഹിക്കുന്നതൊന്നും കഴിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആകെ ജീവിതം നിരാശയോടുകൂടെ അവസാനകാലം, ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് പോയാൽ തീർന്നില്ലേ? നമ്മളൊരു സിനിമ കാണാൻ പോയാൽ അങ്ങനെയല്ലേ? ഒരു സിനിമയെ നമ്മൾ വിലയിരുത്തുന്നത് പോലും അതിൻ്റെ ക്ലൈമാക്സും കൂടെ നോക്കിയിട്ടാണ്. പ്രധാനമായിട്ട് പലരും അങ്ങനെ അഭിപ്രായം പറയും, അതുവരെ ഒക്കെ, ക്ലൈമാക്സ് വരെയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ക്ലൈമാക്സ് ഒട്ടും പോരാ എന്ന് പറഞ്ഞാൽ തീർന്നു, ആ സിനിമയെ ശരിയല്ല എന്ന രീതിയിലാണ്. ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സാണ് മരണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജരബാധിക്കുന്ന ആ ഒരു അവസ്ഥ, വാർദ്ധക്യാവസ്ഥ. അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം ശരിക്കും വിജയമായിരുന്നു എന്നതിൻ്റെ ഒരു ഒരു വിലയിരുത്തൽ എന്ന് പറയാം. അപ്പോൾ അവനവൻ ആലോചിക്കുക, സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നിട്ട് അവസാനം ഒന്നുമല്ലാതായി തീരണമോ, അതോ പതുക്കെ പതുക്കെ ആ ഭോഗങ്ങൾ ഇതൊരിക്കലും പൂർണ്ണമായിട്ട് എനിക്ക് സുഖം തരില്ല എന്ന ചിന്തയോടുകൂടെ ആദ്യമേ ഉപേക്ഷിക്കാൻ പരിശീലിച്ചുകൊണ്ട് അങ്ങനെ
ഭോഗം എത്രത്തോളം നമ്മൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഭഗവാനോട് പെട്ടെന്ന് പെട്ടെന്ന് അടുക്കും. അത് എന്ത് വേണമെന്ന് അവനവന് തീരുമാനിക്കാം. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് മനസ്സിലിരുത്തി ചിന്തിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. നിങ്ങളെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടെ ഭഗവാൻ ഈ പറഞ്ഞ കാര്യം, എല്ലായ്പ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സുഖഭോഗങ്ങൾ അത് ജീവിതത്തിന് യാതൊരു വിധത്തിലും നമ്മെ പൂർണ്ണമായി സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത ഉറപ്പിച്ചാലേ ഈ പറയുന്ന അനന്യമായ ചിന്ത വരുള്ളൂ. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ എന്നും സ്മരിക്കുന്നവർക്ക് ഞാൻ സുലഭ്യനാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. അനന്യ ചേതാ സദതം യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭം പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. ഓം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.